ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മുരുമുരാന്നുള്ള ഒരു ചായക്കടി ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം, എല്ലാം ആൾക്കാർ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ്. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ആ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന സ്നാക്കിന് വേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ സവാള, പിന്നെ കുറച്ചൊരു മൂന്നാല് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് കേട്ടോ. അപ്പോൾ എന്തുണ്ടാക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. നല്ല മുരുമുരാന്നുള്ള ഉള്ളിവടി ഉണ്ടാക്കാൻ പോവാണ്, അതും ചായക്കടയുടെ അതേ ടേസ്റ്റിൽ. അപ്പോൾ ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയിലോട്ട് പച്ചമുളകും കറിവേപ്പില അരിഞ്ഞതും ഇഞ്ചിയും കൂടി മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കരുത്, നോക്കിയിട്ട് വേണം ചേർക്കുന്നത്, കാരണം പിന്നീട് ഉപ്പ് കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും കേട്ടോ. എന്നിട്ട് നല്ലോണമെന്ന് കൈകൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെ വേണം, കാരണം അതിന് ഒരുപാട് വെള്ളം വേണ്ട. അപ്പോൾ ഉള്ളിയിലുള്ള വെള്ളം മാത്രം മതി. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് മൈദ ആഡ് ചെയ്യണം. മൈദയുടെ കൂടെ അതേ അളവിൽ കടലമാവും. ഇപ്പോൾ രണ്ടും കൂടി ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ, അല്ല കടലമാവ് മാത്രമാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മൈദയും രണ്ടും ഒരേ അളവ് ചേർക്കണം. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടി നമ്മൾ മാവ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാം. എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം തീ കുറച്ചിട്ട് വേണം തുടങ്ങണം കേട്ടോ. അല്ലെങ്കിൽ ഉള്ളു വേവൂല, പുറമേ മാത്രം പെട്ടെന്ന് കരിയുകയും ചെയ്യും. ഒരു രണ്ടോ മൂന്നോ ആയിട്ട് ഇടാം നമ്മുടെ ഈ ഒരു അളവ് എണ്ണയിൽ. അപ്പോൾ നമ്മളിത് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാടെണ്ണം അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. തീ കൂടിയാലും പ്രശ്നമാണ്, തീ കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. അപ്പോൾ ചായക്ക് പറ്റിയ കടിയാണ് കേട്ടോ ഈ ഉള്ളി ഇവിടെ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി. രണ്ട് സവാള, രണ്ട് സവാളയ്ക്ക് നമുക്ക് 6-7 എണ്ണം കിട്ടും. പിന്നെ അതിന് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ഉള്ളിയുടെ അളവ് കൂട്ടിയാൽ മതി. അത് വെന്തിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മുരിഞ്ഞ കളർ, ഉള്ളിയുടെ ഒരു ക്രിസ്പിനെസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് കോരി പാത്രത്തിലോട്ടാക്കാം കേട്ടോ. നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിൾ പണിയാണ്. അങ്ങനെ ഉള്ളിവട ഉണ്ടാക്കാൻ വലിയ പണിയേ ഇല്ല, സാധനങ്ങളും വളരെ വളരെ കുറച്ച് മതി. നല്ലതാ, ക്രിസ്പി മുരിഞ്ഞ ഉള്ളിവട, നമ്മുടെ ചായക്കടി നല്ല മുരിഞ്ഞ ഉള്ളിവട. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. രണ്ടോ മൂന്നോ വലിയ സവാള മാത്രം മതി കേട്ടോ. ചായക്ക് ഇത്രയും നല്ല ഒരു കടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങണം, എത്ര രൂപ കൊടുക്കണം? വളരെ ചിലവ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പോൾ നോമ്പ് സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചായൻ്റെ കൂടെ സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ വളരെ പെട്ടെന്ന് ചായക്ക് കടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഉള്ളിവട, ഒരു മുരാന്നുള്ള ഉള്ളിവടയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ചേരാം കേട്ടോ. നല്ല ഒരു ചൂടോടെ കഴിക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞ് ടേസ്റ്റ് പോവും. അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ ഉള്ളിവട അതാ. അപ്പോൾ ഇനി ചായക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ വരുന്ന അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ മുരുമുരാന്നുള്ളിയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ കൂടി ബൈ ബൈ.